അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ക്രാഫ്റ്റ് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ്. ഏത് കളറിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഈ കവറൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് കവറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ടിഷ്യൂ പേപ്പർ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് ചുരുട്ടി കൊടുക്കാം. നമുക്ക് ഇതുപോലത്തെ കുറച്ച് ബോൾസും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടിഷ്യൂ പേപ്പർ ബോൾസ് സെൻറ്ററിലായിട്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ ചുരുട്ടിയിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഇത്രത്തോളം ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലത്തെ ബെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു കമ്പി എടുത്ത് നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം. അതിനുശേഷം ബാക്കി വന്ന പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്കിതുപോലെ കുറച്ചും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് പീസസ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ കട്ടി കൂടിയ ഒരു കമ്പിയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പ് ലെയറിലായിട്ട് ഇതുപോലത്തെ മൂന്നെണ്ണം വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലത്തെ ഒരു ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ മൂന്നെണ്ണം ഒട്ടിച്ചു. ഇനി ബാക്കി ഉള്ള ഭാഗങ്ങൾ നമ്മളിങ്ങനെ രണ്ടെണ്ണം വെച്ചിട്ട് താഴോട്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് പീസസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എത്ര പീസസ് ഉണ്ടോ അതെല്ലാം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കളർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ലീഫും കൂടെ ഇവിടെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പം കൂടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് കളറും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒത്തിരി എണ്ണം നമ്മൾ കമ്പിയും കൊണ്ട് ചെയ്തപ്പോൾ കമ്പി എളുപ്പം തീർന്നു പോയി. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ടേപ്പ് ഇട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം ഒട്ടിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ മുമ്പേ ചെയ്ത പോലെ നമുക്ക് ഇതും എല്ലാം കൂടെ ഒന്ന് ചെയ്തെടുക്കാം.
ഫ്രണ്ട്സ്, നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നിങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്ക്. ഇത് ഞാൻ നേരത്തെ ചെയ്തൊരു ബോട്ടിൽ ആർട്ടാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ മനസ്സിലായാൽ നമുക്ക് പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കാതെ എങ്ങനെ ആ പ്ലാസ്റ്റിക് ബാഗ് റീസൈക്കിൾ ചെയ്യാമെന്ന്. ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സ്മക്ഷി സൈനിങ് ഔട്ട്.